ചുരുക്കം പറഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്നതിനെ വിളിച്ചിട്ട് ഇതാ വീടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് താക്കോൽ കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ. അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ശേഷം ബാങ്കുമായിട്ട് നമുക്കൊരു ടൈപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ ബാങ്ക് ലോണിനുള്ള പേപ്പറും കൊടുത്തു, രണ്ടാമത് പഞ്ചായത്ത് പെർമിറ്റ് എടുത്തു, കിണറിനുള്ള ആൾക്കാരെ കൊണ്ടുവന്നു കിണർ കുത്തിച്ചു, 2100 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് ചെയ്ത് കൊടുക്കാം. നമസ്കാരം. നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക്, അത് വീട് വയ്ക്കുമ്പോഴാണേലും മേടിക്കുമ്പോഴാണേലും, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോ, ചിലപ്പോൾ നാട്ടിലുള്ള ആളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പുറത്തുള്ള ഒരു പ്രവാസിയായിരിക്കും, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് സമയം കൊണ്ട്, അതായത് സമയബന്ധിതമായിട്ട് ആ പ്രോജക്റ്റ് ഭംഗിയായിട്ട് ക്വാളിറ്റിയോടുകൂടി തീരുക എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ തീർക്കുന്ന ഒരു ഫേമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾക്കൊരു വീട് വയ്ക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ സ്ഥലമെടുക്കുമ്പോഴേക്കും, അങ്ങനെ സ്ഥലമെടുക്കുന്നവർക്ക് അങ്ങനെ, അതുപോലെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന് മുന്നായിട്ടുള്ള പേപ്പർ വർക്കുകൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നൊരു ഫേമിനെ. ഞാൻ ജയശങ്കർ, ഹൊമാൻ കമേഷ്യൽ, ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് അനിചേട്ടൻ, അനിൽ കൊച്ചടിക്കാട്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. എയർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അനിചേട്ടാ ആ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഈ ഒരേ ഒരു പാറ്റേൺ അല്ലേ അനിചേട്ടൻ? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അത് കഴിഞ്ഞ് ഒരു 8-ാമത്തെ വീടാണ്. ഇപ്പം 4 മാസം കൊണ്ട് ഇപ്പൊ നമ്മൾ 8-ാമത്തെ വീടാണ് ഇപ്പൊ ചെയ്യാൻ നമ്മൾ കാണാൻ പോണത്. അതായത് എനിക്ക് തോന്നുന്നു 8-9 മാസത്തിനകത്ത്, 9 ആയില്ല, ഒരു 7 മാസം 6 മാസം അത്രേ ആയിട്ടുള്ളൂ. അത്രേ ഉള്ളു. അഞ്ചാണ്ടൻ്റെ ഒരു പാറ്റേൺ നമുക്കിതിനകത്ത് പറയാൻ പോകുന്നത്, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇല്ലാത്ത ഒരു ഇവിടെ താമസമില്ലാത്ത ഒരു പ്രവാസി, അവരെ സംബന്ധിച്ചോളം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ഥലമില്ലാത്ത ആളാണ് സ്ഥലം മേടിക്കുക. പിന്നെ ഇവിടുത്തെ ഒരു പേപ്പർ വിഭാഗങ്ങളൊക്കെ തീർക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വില്ലേജ് ഒക്കെ വലിയ പാടാണ്. അവരിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ പാടാണ്. ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന കാരണം എല്ലാവരെയും നമുക്ക് പരിചയമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അതെ. അപ്പൊ ഒന്നേന്ന് തുടങ്ങാം. അനിചേട്ടാ, സ്ഥലമില്ല, എനിക്ക് സ്ഥലമില്ല, അവിടുന്ന് തുടങ്ങാം. നിങ്ങൾ സ്ഥലം എടുത്തു കൊടുത്ത് ചെയ്യോ? ഞങ്ങള് പാർട്ടി ആയിട്ട് ആദ്യം സംസാരിച്ചിട്ട് പാർട്ടിയുടെ ബഡ്ജറ്റ് ചോദിക്കും, എത്ര രൂപ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ആ ബഡ്ജറ്റ് അനുസരിച്ചുള്ള സ്ഥലങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ വീടും ക്രമീകരിക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പം ഒരാള് അയാള് ഇത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞാൽ, അതെ, പാർട്ടിയുടെ ബഡ്ജറ്റ് നമുക്കറിയണം. ഇപ്പൊ നമ്മൾ ഏതിനാണെങ്കിലും സ്ക്വയർ ഫീറ്റിന് ഒരു റേറ്റ് ഉണ്ട്, ആ റേറ്റിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നത്. പാർട്ടിയെ നമ്മൾ അധികം ടെൻഷൻ അടിപ്പിക്കില്ല. അവരുടെ ബഡ്ജറ്റ് ഇപ്പൊ 30 അല്ലെ എത്രയാന്ന് വെച്ചാൽ തുറന്നു പറയുന്നത്, അതനുസരിച്ചാണ് നമ്മൾ സ്ഥലവും വീടും കണ്ടെത്തുന്നത്. പാർട്ടിയെ കാണിക്കും, നമ്മൾ മുന്നീട് ചെയ്തിട്ടുള്ള വീടുകളെല്ലാം കാണിക്കും. ഓക്കെ. കാണിച്ചിട്ട് അവർക്ക് കൺവീനിയന്റ് ആണെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും, പ്രൊസീഡ് ചെയ്യും. ആ പ്രൊസീഡ് ചെയ്യും. അതിൽ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു പാർട്ടിക്ക് അവരിപ്പോ ഇത്ര ഒരു ഏരിയ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നത് കോട്ടയത്താണ്. ശരിക്കും നമുക്ക് കേരളത്തിന്റെ മിക്ക ഭാഗത്തും നമ്മൾ പണ്ടുതൊട്ടേ ചെയ്തു വന്ന കാരണം നമുക്ക് ഓരോ ഏരിയയിലും അറിയാം. ഇപ്പൊ ഒന്നാമത് ബിസിനസ് എല്ലാം ഡല്ലായ കാരണം ഓരോരുത്തരും വിൽക്കാനുള്ളവർ നമ്മളെ അറിയിക്കും, സ്ഥലം വിൽക്കാനുള്ളവർ നമ്മളെ അറിയിക്കും, ഇന്ന സ്ഥലം വിൽക്കാനുണ്ട്. അപ്പൊ പാർട്ടിക്ക് എത്ര ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ആ ബഡ്ജറ്റുള്ള സ്ഥലം നമ്മൾ ആദ്യമേ കൊണ്ട് കാണിക്കും പാർട്ടി. ഓക്കെ. അവർക്കത് താല്പര്യമുണ്ടോ? താല്പര്യമാണെങ്കിൽ വെള്ളവും വഴിയും ബാങ്ക് ലോണ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടികളാണ് നമ്മുടെ ഈ കിടക്കുന്ന എല്ലാം. ഓക്കെ. അതിൽ ഇപ്പൊ അടുത്തയിലോട്ട് വരാം. ബാങ്ക് ലോൺ രണ്ടാമത്തെ ഒരു പ്രധാന ഇഷ്യൂ ആണ്, ബാങ്ക് ലോൺ. അപ്പോൾ ബാങ്ക് ലോൺ ഉൾപ്പെടെ നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? ബാങ്ക് ലോൺ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു വസ്തു എടുക്കുമ്പോൾ ആദ്യം അതിന്റെ ലീഗൽ എല്ലാം ക്ലിയർ ചെയ്യും, അതിനുശേഷമാണ് ബാക്കിയുള്ള കാണിക്കുന്നത്. ബാങ്ക് ലോൺ ഫുൾ ഇട്ടാണ് ചെയ്യുന്നത്. പാർട്ടിക്ക് എലിജിബിലിറ്റി ഉണ്ടായെങ്കിൽ നമുക്ക് നല്ലതാണ്. ബാങ്ക് ലോൺ ആകുമ്പോൾ പേയ്മെന്റ് നമുക്ക് കറക്റ്റ് ആവും, പറയുന്ന ടൈമിൽ നമുക്ക് തീർക്കാനും പറ്റും, തീർക്കാനും സാധിക്കും. ഇത് ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പ്രധാന ശ്രദ്ധിക്കുക, എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ബാങ്ക് ലോൺ എല്ലാവർക്കും കിട്ടും, അതിപ്പോൾ അനിചാടനായിട്ട് പറയുന്നില്ല, ഞാൻ തന്നെ പറയുന്നതാണ്. ബാങ്ക് ലോൺ കിട്ടാനായിട്ട് ഒരു എലിജിബിലിറ്റി ഉണ്ട്. ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള A to Z കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും, ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഒരു സ്ഥലം നമ്മൾ എടുത്തു, ഒരു നമ്മുടെ കയ്യിൽ ഒരു എൻ്റെ കയ്യിൽ ഒരു 40 ലക്ഷം രൂപയുണ്ട്. എനിക്കതിൽ ഒരു അനിചാടൻ്റെ ഒരു കാൽക്കുലേറ്ററിന് പകരം എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്യാൻ സാധിക്കും? 40 ലക്ഷം രൂപ എനിക്ക് പറമ്പുൾപ്പെടെ വാങ്ങിക്കാം. 40 ലക്ഷം രൂപ എനിക്ക് 2 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്, 1.5 കിട്ടുന്നുണ്ട്, 2 കൂടിയ സ്ഥലമുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് സ്ക്വയർ ഫീറ്റിന് നമ്മളൊരു മാനദണ്ഡം പറയുന്നുണ്ട്, ആ മാനദണ്ഡത്തിലാണ് നമ്മൾ തീർത്ത് കൊടുക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് പറയാൻ സാധിക്കും? ഇപ്പൊ നമ്മൾ കാണാൻ പോണ ഒരു വീടൊക്കെ ഒരു 2100 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം പക്ക ബ്രാൻഡഡ് ആയിരിക്കും, പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ഇത് ഞങ്ങൾ നിൽക്കുന്ന തെങ്ങണയാണ്. തെങ്ങണയില് ഇത് പ്രോപ്പർ സ്ഥലം തെങ്ങണ എവിടെയാണ്? തെങ്ങണ മോസ്കോ
മോസ്കോയാണ്. മോസ്കോ ജംഗ്ഷനിൽ അഞ്ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ആ പ്രൊജക്റ്റാണ് ഇപ്പം അതിൽ തന്നെ ഇത് ആ വീട്, ഇത് നമ്മൾ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു വീടാണ്. ഇതിലിപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇത് എത്ര സെൻറ്റ് സ്ഥലമാണ്? ഇത് 7 സെൻറ്റ് സ്ഥലമാണ്. ഓക്കെ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് 2000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ ആ കൊച്ചു ഒരു 3 മാസം മുന്നാണ് ഇത് ആവശ്യപ്പെടുന്നത്. ആ ഓക്കെ, 3 മാസം കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കട്ടളാജനിൽ ഇതെല്ലാം സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ പണിത് വെച്ചേക്കാം. അപ്പം നമുക്ക് ഇതിനെല്ലാത്തിനും ഓരോന്നിനും സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വെച്ചാകുമ്പോൾ നമുക്ക് 3 മാസം ഷോർട്ട് ടൈം ഒന്നും അല്ല, കൂടിയ ടൈമാണ്. നമുക്ക് പാർട്ടിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം, നമുക്കൊരു 3 to 6 വരെയുള്ള മാസത്തിൽ വീട് തീർക്കാം. തീർക്കാം, അതിനുള്ള കാര്യമുള്ളൂ. കാരണം ജനൽ പണിയുന്ന ഒരാളാണെങ്കിൽ കതക് പണിയുന്ന ഒരാളാണ്, പെയിന്റ് ചെയ്യുന്ന വേറെ, അങ്ങനെ 4-5 സെക്ഷൻ ഉണ്ട്, കമ്പി പണിയുന്ന ഒരാൾ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ ശരിക്കും ഒരു 3 മാസം വേണ്ട. യെസ്, ഇത്രേ ഉള്ളൂ. എന്നാലും മറ്റു കാര്യത്തിലോ ഒന്നും കുറവ് വരത്തില്ല. ഞാൻ അടുത്തതിലൂടെ വന്നത് അതിലോട്ടായിരുന്നു. അതായത് അങ്ങനെ വരത്തില്ല. പിന്നെ നമ്മൾ പാർട്ടിയെ കാണിച്ച് എല്ലാം ബ്രാൻഡഡ് സാധനമായിരിക്കും. ക്വാളിറ്റി അവർക്ക് ചെക്ക് ചെയ്യാം. ദിവസം പ്രതി പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ തീർത്തു പോകാം. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഈ ഒരു സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് ഗൈഡ് ചെയ്ത്, നമ്മൾ അങ്ങനെയുള്ളതേ ചെയ്യുള്ളൂ. അല്ലെ, നമുക്കൊരു ഗൈഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. അവർക്ക് എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതിപ്പോ ജസ്റ്റ് ബേബി മെറ്റൽസ് ഇട്ടല്ലേ പോയി, ഇതിന്റെ പണികൾ പൂർണ്ണമായില്ല. അതിന് പെട്ടെന്ന് താമസിച്ച് 10 ദിവസത്തെ അവധി ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, പലരും ഇപ്പൊ ചോദിച്ചേക്കാം, പലപ്പോഴും ഇപ്പൊ നമ്മൾ ഈ റേറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇത്ര സമയവും പറയുമ്പോഴത്തേക്കും ബിൽഡിങ്ങിന്റെ ഒരു ക്വാളിറ്റി അതൊക്കെ ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും സംശയമാണ്. മെറ്റീരിയലൊക്കെ, മെറ്റീരിയലെല്ലാം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് പാർട്ടികളെ കൊണ്ട് കാണിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും ഓരോ സെക്ഷൻ ബൈ ആളുണ്ടാവും. ഓക്കെ, ബീം കെട്ടാൻ ആളുണ്ടാവും, തടി പണിയാൻ ഒരാളുണ്ടാവും. എല്ലാത്തിനും ഓരോ യൂണിറ്റ് പോലെ ഞങ്ങൾ കുറെ പേരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരെ ഡിവൈഡ് ചെയ്ത് വിടുമ്പോൾ ഓക്കെയാണ്, കറക്റ്റ് ആയി വരും. അതെ, ഇതിന്റെ ഡിസൈൻ ഒക്കെ നമ്മൾ കൊടുക്കണോ അതോ കസ്റ്റമർ തരും? ഡിസൈൻ നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കും, കാണിക്കും. നീ കസ്റ്റമറുടെ ഐഡിയയിലാണ് ഫുള്ള് ചെയ്യുന്നത്, അവരെല്ലാം പൈസ മുടക്കുന്നത്. പൈസ മുടക്കുന്നവരുടെ അഭിപ്രായത്തിലേ എല്ലാം ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി ഐഡിയ ഉണ്ട്, പക്ഷെ അത് ചിലപ്പം അതായത് അതും ഇങ്ങനെയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കസ്റ്റമർ ഓൾറെഡി അവരുടെ പൈസ മുടക്കുന്നവരുടെ തൃപ്തി വേണ്ടേ ചെയ്യാം. പക്ഷെ എനിക്ക് വേറെ കുറെ ഐഡിയ ഉണ്ടാകും, പക്ഷെ അവർക്ക് അത് തൃപ്തനല്ലേ, നമ്മളല്ലേ അവരല്ലേ താമസിക്കേണ്ടത്. അപ്പം അവരുടെ തൃപ്തിയിൽ എല്ലാം ചെയ്യും, അതാണ് നമ്മുടെ ഒരു വിജയം. ഇതില് അവരുടെ ഡിസൈനും ചെയ്യും, നമ്മുടെ ഡിസൈനും, നമ്മൾ കാര്യം പറയും. എന്തെങ്കിലും അവർ പറയുന്നതിൻ്റെ അകത്ത് മോശം ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഇന്നതിന്റെ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അതിലും അവർ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ലീഗലി എഴുതി വാങ്ങിക്കും. നമ്മുടെ ഉത്തരവാദിത്തം. ചില ചില സ്ഥലങ്ങളിൽ ചതുപ്പുണ്ടാവും. ഈ സ്ഥലം എടുക്കുമ്പോൾ തന്നെ ചില സ്ഥലത്തിന് പല പ്രശ്നങ്ങളുണ്ടാവും. ആ മണ്ണ് ഫില്ല് ചെയ്ത മണ്ണായിരിക്കും, അവിടെ ഉറപ്പ് കാണുകയില്ല, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ പാർട്ടി പറയും ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പണിയിപ്പിക്കാൻ നിർബന്ധിക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വശത്തിന് നമ്മൾ എഴുതി വാങ്ങിക്കും. ഓക്കെ, അതായത് നാളെ നമുക്കൊരു ഇഷ്യൂ വരാതിരിക്കാനായിട്ട് ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന അഞ്ചേട്ടൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്ന അഞ്ചേട്ടൻ തടി എടുത്ത് സ്റ്റോക്ക് ഒരു സ്റ്റോക്കിസ്റ്റ് കൂടിയാണ്. അതെ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ജനാലയുടെ സെഷനും അതുപോലെ കടകിൻ്റെ സെഷൻസും ഒക്കെ നോർമലി ഉണ്ട്. ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. അതായത് വെള്ളം പോയ നീരിറങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ 1 ഇയർ ബാക്ക് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ പക്ഷേ ഇവർ സ്റ്റീലാണ് ചെയ്യുക, അങ്ങനെയുള്ളത് നമുക്ക് പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, കസ്റ്റമറുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. ഇതിൽ സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്, സ്റ്റീൽ ഡോർ കുഴപ്പമൊന്നുമില്ല, സ്റ്റീൽ ഡോർ നല്ലതാണ്. ലോക്കുകൾ കൂടുതലുണ്ട്, അപ്പൊ എല്ലാരും പുതിയ കൂടുതൽ ആൾക്കാരും വള്ളക്കത്തില്ല, ഒന്നുമില്ല, പെയിന്റിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ലോക്ക് അടിച്ചു, അപ്പൊ സ്റ്റീൽ ഡോറ് യാതൊരു കുഴപ്പം കാണുന്നില്ല. ടൈൽ എടുക്കുമ്പോഴത്തേക്ക് നോർമലി നിങ്ങളുടെ ഒരു ഡിസൈൻ ഉണ്ട്, അവരുടെ ഡിസൈൻ ഉണ്ട്, ഇതൊക്കെ കസ്റ്റമറുടെ, നമ്മുടെ ഒരു ബഡ്ജറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിന് പ്രകാരം പിന്നെ എക്സ്ട്രാ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് കസ്റ്റമർ തരണം. ഒരു 99% നമ്മുടെ ഇഷ്ടമാണ്, ആ ബഡ്ജറ്റിന്റെ അത് ഒതുങ്ങുന്നതാണ് എല്ലാം വരുന്നത്. അന്ന് വീഡിയോ ചെയ്തു കുറെ പേരുടെ പണികൾ വന്നു, നമ്മളെല്ലാം പറ്റും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബഡ്ജറ്റ്, ടൈം, ഡിസ്റ്റൻസ് ഒക്കെ ഒരു പ്രധാന സംഗതിയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് 8 വീട് ഇപ്പൊ ചെയ്തു, 8-ാമത്തെ വീടായത്. 8 വീട് ചെയ്തു, ഞങ്ങളുടെ വേറെ കൂടെ മുമ്പുള്ള ചെയ്തു. വീഡിയോ ചെയ്തതിന്റെ പ്രകാരം 8 എണ്ണം ചെയ്തു. 8 എണ്ണത്തിൽ 5 എണ്ണം ഹൗസ് വാമിങ് അടിപൊളി. അതിന്റെ ഒക്കെ വീഡിയോ വരും. ഇതിൽ ഞാനൊരു ഒരു ചെറിയൊരു കാര്യം ചോദിച്ചേക്കാം. നമ്മളിപ്പം അന്ന് വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചതായിരുന്നു സ്ഥലം എടുത്തു കൊടുത്ത് ചെയ്യുന്ന വീടുകൾ, അതിന്റെ പ്രകാരമാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. അതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ ആണ് ഇത്. അതിന്റെ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവരാണ്, അവർക്ക് സ്ഥലം അറിയത്തില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ലാൻഡ് ഏത് മാർക്ക് ഇതിലുള്ളതെന്നൊന്നും അറിയത്തില്ല. നമ്മൾ എന്നാന്ന് വെച്ചാൽ ഒരു ലാൻഡ് കാണുമ്പം വഴി, വെള്ളം, വഴി സൗകര്യങ്ങളെല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ നോക്കും. അതിനുശേഷം ബാങ്കുമായിട്ട് നമുക്കൊരു ടൈപ്പ് ഉണ്ട്. അപ്പം ബാങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പേപ്പറെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഈ ലാൻഡ് കാണുമ്പോഴേ നമ്മൾ ലീഗൽ നോക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ പാർട്ടിയുടെ എലിജിബിലിറ്റി നോക്കി അവരുടെ സാലറി സർട്ടിഫിക്കറ്റും ബാങ്കിന്റെ കാര്യങ്ങളും തരുമ്പം ലോണായി. ഒരു 15 ദിവസം ഇവിടെയൊക്കെ ചോദിച്ചു നോക്കുക, ഒരു 15 ദിവസം കൊണ്ട് ലോണായി.
ലോണ് തരാൻ വരെ തടസ്സങ്ങളില്ല. ലോണ് കിട്ടിയാൽ പിന്നെ പണിയാൻ ഞങ്ങൾക്ക് തടസ്സങ്ങളുമില്ല, കാരണം പണിയുടെ പ്രോഗ്രസ് അനുസരിച്ച് ഫണ്ട് അപ്പം ഇട്ട് തരും. ബാങ്കുകാരും ഹാപ്പി, പാർട്ടിയും ഹാപ്പി, നമ്മൾ ചുരുക്കം പറഞ്ഞ ഈ ഉറങ്ങി കിടക്കുന്നതിനെ വിളിച്ചിട്ട് ഇതാ വീടെന്ന് പറഞ്ഞ അവന്റെ ഇഷ്ടത്തിന് താക്കോൽ എടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ. ടേൺകി പ്രോജക്റ്റുകളെ പലപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഒരു ആൾ വന്ന് അല്ലെങ്കിൽ ആ കസ്റ്റമർ ഒന്ന് സ്ഥലം കണ്ടുപോകുന്നു, ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ, സ്ഥലത്തിന്റെ അകത്ത് ആധാരത്തിലൊക്കെ ഒരു മൈനറായിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പാടാണ്. പാർട്ടി വില്ലിംഗ് ആയിരിക്കും, പക്ഷേ ലോൺ കിട്ടത്തില്ല. ലോൺ കിട്ടും ബാങ്കിന് നോക്കുന്ന ഇന്നത്തെ കാലത്ത് 100% ലോൺ കൊടുക്കാൻ തയ്യാറാണ്, അവർക്ക് എത്ര ലോൺ, പക്ഷേ അവരുടെ എലിജിബിലിറ്റിയും പേപ്പറും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ചിലർ 2-3 ലക്ഷം രൂപ ശമ്പളം ഉണ്ടോ, ഈ ലോണ് കിട്ടത്തില്ലെന്ന് ബാങ്കിൽ കിടന്ന് തട്ടിക്കയറും. അതിനുവെച്ചാൽ ഈ ലീഗലി ആധാരത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം. ഞങ്ങൾ വക്കീലന്മാരുണ്ട്, നമ്മൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാർട്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപയുടെ വീട് എടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു 7 ലക്ഷം രൂപ ഡോക്യുമെന്റേഷൻ ചാർജ് ആയിട്ട് പോകും. ഇതെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ലോണ് പാസ്സാകുന്നപ്പം ഈ എഴുതാനുള്ള പൈസ ആദ്യം കിട്ടും, അതായത് സ്ഥലത്തിന്റെ പൈസ ആദ്യം വാങ്ങിക്കും. അപ്പൊ ആ ലാഭമുണ്ട് മെയിനായിട്ട് അതാണ്. അപ്പൊ ഒരു എങ്ങനെ കളിച്ചാലും ഒരു 6 ലക്ഷം രൂപ 50 ലക്ഷം രൂപയുടെ വീട് വാങ്ങുമ്പോൾ 7 ലക്ഷം രൂപ ഡോക്യുമെന്റേഷൻ ചാർജ് ആണെങ്കിൽ ഇത് വസ്തു എടുത്ത് 4 മാസം കൊണ്ട് പണിത് കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു 7-8 ലക്ഷം രൂപ നെറ്റ് ലാഭം ഉണ്ടാകും. അതാണ് ഇവിടെ സംസാരിച്ചു നോക്കും. കാരണം ബാങ്ക് ആദ്യം സ്ഥലത്തിന്റെ പൈസ ആദ്യം അഡ്വാൻസ് കൊടുക്കും, അതിനുശേഷമാണ് പ്രോഗ്രസ് അനുസരിച്ചെല്ലാം. അപ്പം ഞങ്ങൾ ബാങ്ക് ലോണിനുള്ള പേപ്പറും കൊടുത്തു, രണ്ടാമത് പഞ്ചായത്ത് പെർമിറ്റ് എടുത്തു, കിണറിനുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കിണർ കുത്തിച്ചു, എല്ലാ പരിപാടിയും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു, ഇതെല്ലാം ക്രമക്രമമായിട്ട് ചെയ്തു പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇതൊരു 1-ാമത്തെ വീഡിയോ മാത്രമാണ്. അനുചേട്ടനുമായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മളിനി മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ ചെയ്ത വീടുകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഹോം ടൂർസ് ഉൾപ്പെടെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടാകും. അപ്പോൾ അനുചേട്ടാ, ഇതൊരു തുടക്കമാവട്ടെ. എൻ്റെ 7 വർഷത്തിന് പരിചയമാണ് അനുചേട്ടനുമായിട്ട്, അനുചേട്ടൻ്റെ ഫേമുമായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്ന ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നു എന്നത് മാത്രമേ എൻ്റെ ചിന്തയിലുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ നമ്മുടെ അനുചാറിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അന്നത്തെ വീഡിയോയിൽ പലരും പറഞ്ഞ ഒരു സംഗതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമെടുത്ത് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് വീട് വെച്ച് കൊടുക്കുന്നു. പലരും ചോദിക്കാൻ നേരം ഞങ്ങളുടെ കയ്യിൽ 30 ലക്ഷം രൂപയുള്ളല്ലോ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഏതാണ് ബഡ്ജറ്റ് എന്ന് പറയുക, അതനുസരിച്ച് അവർ സ്ഥലം പർച്ചേസ് ചെയ്യും. അതിപ്പോൾ അവർ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു രീതി അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോണിനെ പരിചയപ്പെടുത്താൻ കാര്യം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക, ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിക, ഡോക്ടർ ഇന്ത്യ.